ബാങ്ക് പണത്തട്ടിപ്പ് കേസിൽ പി എൻ ബി മുൻ മാനേജർ എ പി റിജിൽ കഴിഞ്ഞ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം ഓഹരി രംഗത്ത് നടത്തിയത് കോടികളുടെ കളി. ജൂലൈയിൽ 2 കോടിയോളം രൂപയുടെ ഇടപാട് നടന്നെന്ന് സ്വകാര്യ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുന്നു. പിതാവിന്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് എം പി റിജിൽ സ്വകാര്യ ബാങ്കിലേക്ക് പണം മാറ്റിയതും ഉപയോഗിച്ചതും ഒറ്റയടിക്കല്ല. ഒരു മാസം തന്നെ പലതവണയായാണ് പണം മാറ്റിക്കൊണ്ടിരുന്നതെന്നാണ് സ്വകാര്യ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റിൽ തെളിയുന്നത്. 2022 ഏപ്രിലിൽ 1 ലക്ഷവും 2 ലക്ഷവും 4 ലക്ഷവുമെല്ലാം പലതവണ പിതാവിന്റെ പി എൻ ബി അക്കൗണ്ടിൽ നിന്ന് സ്വകാര്യ ബാങ്കിലെത്തുകയും ഓഹരിയിലും റമ്മിയിലും ഉപയോഗിക്കുകയും ചെയ്തു. മെയ് മാസത്തിൽ പലതവണ 10 ലക്ഷം വന്നു. പിന്നീടുള്ള മാസങ്ങളിൽ ചെറിയ തുക മാറ്റുന്നതിന് പകരം 5 ഉം 10 ഉം ലക്ഷങ്ങൾ തന്നെയാണ് അക്കൗണ്ടുകൾ വഴി കടത്തിയത്. ജൂലൈയിൽ മാത്രം 2 കോടിയോളം രൂപ ഓഹരി വിപണിയിൽ ഇറക്കി. തുടക്കത്തിൽ റമ്മിയിലുള്ള ആയിരങ്ങളുടെ കളി പിന്നീട് ഓഹരി രംഗത്തെത്തിയപ്പോൾ ലക്ഷങ്ങളായി മാറി. മൂന്നാമതൊരു ബാങ്ക് വഴിയായിരുന്നു ഓഹരി നിക്ഷേപങ്ങൾ കൂടുതലുമെന്ന് 2022ലെ ഇടപാടുകൾ വ്യക്തമാക്കുന്നു. തട്ടിയെടുത്ത പണം വ്യക്തികൾക്ക് കൈമാറിയതായി ബാങ്ക് രേഖകളിൽ നിന്ന് വ്യക്തമല്ലെങ്കിലും ഇത് ചെയ്യാനുള്ള സാധ്യത പോലീസ് പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. പി വി ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.